ബോംബെയുടെ അവിഭാജ്യ ഘടകമായിരുന്നു ഒരു കാലത്ത് തുണി മില്ലുകൾ. മില്ലുകളും അവിടെ ഉയർന്നു നിന്നിരുന്ന പുകക്കുഴലുകളുമായിരുന്നു ബോംബെയുടെ പ്രതീകം. ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നായിരുന്നു അക്കാലത്ത് ബോംബെ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ 1982 തൊഴിലാളി സമരത്തിന് ശേഷം കഥ മാറി. 18 മാസം നീണ്ടുനിന്ന സമരത്തിന് ശേഷം ടെക്സ്റ്റൈൽ മില്ലുകൾ ഒന്നൊന്നായി അടയാൻ തുടങ്ങി. 200,000-ലധികം പേരാണ് ടെക്സ്റ്റൈൽ മില്ലുകളിൽ ജോലി ചെയ്തിരുന്നത്. പഴയ മില്ലുകളുടെ സ്ഥാനത്ത് ഇന്ന് മാളുകളും പഞ്ചനക്ഷത്ര ഹോട്ടലുകളും വൻകിട കെട്ടിടങ്ങളും ഉയർന്നു. തൊഴിലാളി സമരത്തെ തുടർന്ന് അടഞ്ഞ മില്ലുകൾക്ക് റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ ആവശ്യക്കാർ ഏറി. ഹം ലോക് തോ ദേഖ് രഹേ കി യേ മിൽ ഡെവലപ്പ് ഹോ ഗയി, ഉദർ മാൾ ഹോ ഗയാ, ഉദർ റെസിഡൻഷ്യൽ ഹോ ഗയാ, ഇദർ കമേഴ്ഷ്യൽ ഹോ ഗയാ, യേഹി തോ ഹം ലോക് ദേഖ് രഹേ. ബോംബെയുടെ മുഖം മാറിയതോടെ മില്ലുകൾ പലതും ഗുജറാത്തിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ടു. ഇതോടെ മുംബൈ നഗരത്തിൽ തൊഴിലാളി യൂണിയനുകളുടെ പ്രസക്തി നഷ്ടമായി. അഭി വർക്കേഴ്സ് നാം കി ചീസ് മുംബൈ മേ ബഹുത് സാരി കം ഹോ ഗയി. ടെക്സ്റ്റൈൽ മില്ലേ ജോ ഹേ വോ ടെക്സ്റ്റൈൽ മില്ലേ ബഹുത് സാരി ബന്ദ് ഹോ ഗയി. ഇൻഡസ്ട്രിയൽ ജോൺ ജോ മുംബൈ മേ താ വോ ഭി ദൂസരി ജഗഹ ഷിഫ്റ്റ് ഹോ ഗയാ. തോ വർക്കേഴ്സ് യഹാ പേ നഹീ രഹാ, യഹാ പേ ജോ ഹേ കോർപ്പറേറ്റ് ഓഫീസസ് ജ്യാദാ ബഡ് രഹേ. നാശത്തിന്റെ വക്കീലായ ചില പഴയ മില്ലുകൾ ഇപ്പോഴും മുംബൈയിൽ കാണാം. കാട് പിടിച്ചു കിടക്കുകയാണ് ഇവയിൽ പലതും. സുരക്ഷാ ഭീഷണി ഉള്ളതിനാൽ മില്ലുകളുടെ അകത്തേക്കുള്ള പ്രവേശനം അനുവദിക്കുന്നില്ല. തുണിമിൽ വ്യവസായം മുംബൈയിലേക്ക് ഇനി തിരിച്ചു വരുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. വികസനം മുഖ്യ ചർച്ചയാകുന്ന കാലത്ത് അടഞ്ഞുപോയ വ്യവസായത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് തന്നെ അപ്രസക്തമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ വിലയിരുത്തൽ. ഒരു കാലത്ത് ബോംബെയുടെ പ്രതാപമായിരുന്ന തുണിമില്ലുകളെക്കുറിച്ചോ അതിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളെക്കുറിച്ചോ ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ ഇപ്പോൾ കാര്യമായ ചർച്ചയൊന്നും നടക്കുന്നില്ല. ഇനിയും ഇങ്ങനെ അടഞ്ഞുകിടക്കുന്ന തുണിമില്ലുകൾ സമീപഭാവിയിൽ തന്നെ അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനു വേണ്ടി നിലം പൊത്തിയേക്കാം. മുംബൈയിൽ നിന്നും സ്റ്റീഫൻ മാത്യുവിനൊപ്പം ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.